ഹായ് വെൽക്കം ടു ഫ്ലാറ്റർ ഡെവലപ്പർ കോഴ്സ് ഫ്ലാട്ടർ ഡെവലപ്പർ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സെഷനിൽ നമ്മൾ ഡാട്ട് എന്താണെന്നാണ് പഠിക്കുന്നത് കൂടാതെ ഡാറ്റ് എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കും സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് വാട്ട് ഈസ് ഡാറ്റ് ഡാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇതൊരു മൾട്ടി പാരഡൈം ലാംഗ്വേജ് ആണ് കൂടാതെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് സെർവർ വെബ് ആപ്ലിക്കേഷനുകളും ഡാറ്റ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗൂഗിൾ ഡാറ്റ് അവതരിപ്പിക്കുന്നത് മൾട്ടി പാരഡൈം ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചുകൾ ഡാറ്റിന് ഡാറ്റിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ സി എന്ന് പറയുന്ന ഒരു ഇമ്പ്രേറ്റീവ് അല്ലെങ്കിൽ പ്രൊസീജിയർ ലാംഗ്വേജ് ആണ് ഇതേ രീതി തന്നെ നമുക്ക് ഡാർട്ടിലും ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഒബ്ജക്ടോറിയൻ്റെ ലാംഗ്വേജ് ആണ് അതിലെ ഒബ്ജക്റ്റ് ഒബ്ജക്ടോറിയൻ്റെ പ്രോഗ്രാമിങ്ങും നമുക്ക് ഡാറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും ഹൗ ടു പ്രാക്ടീസ് ഡാട്ട് ഡാറ്റ് എങ്ങനെ നമുക്ക് പരിശീലിക്കാൻ സാധിക്കും രണ്ട് രീതിയിൽ നമുക്ക് ഡാട്ട് പരിശീലിക്കാനായിട്ട് സാധിക്കും ഒന്ന് ഡാട്ട് പാഡ് ഉപയോഗിച്ച് രണ്ട് ഫ്ലാറ്റർ എസ് ടി കെ വിത്ത് ഡാട്ട് ഡാട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ടൂളാണ് ആ ഓൺലൈൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ഫ്ലാറ്റർ എസ് ടി കെ ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിനുശേഷം നമുക്ക് ഫ്ലാറ്റർ എസ് ടി ടിക്കേയുടെ കൂടെ തന്നെ ബിൽട്ടിൻ ആയിട്ട് ഡാറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഡാട്ട് പാഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡാട്ടിൽ പ്രോഗ്രാം എഴുതാമെന്ന് നോക്കാം അതിനായിട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ വരിക അതിനുശേഷം ഡാട്ട് പാഡെന്ന് സെർച്ച് ചെയ്യാം തുടർന്ന് വരുന്ന ആദ്യ റിസൾട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഡാർക്ക് പാർട്ട് ഡോട്ട് ഗേവ് എന്നാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രോഗ്രാം ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൺസോൾ എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മുടെ ഔട്ട് പുട്ട് വരിക അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള കൺസോളിലായിരിക്കും വരിക ഇവിടെ ഒരു ബ്ലൂ ബട്ടൺ കാണാൻ സാധിക്കും ഈ ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും അതിൻ്റെ ഔട്ട് പുട്ട് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും സോ ഞാൻ ഈ പ്രോഗ്രാം അങ്ങ് ഡിലീറ്റ് ചെയ്യാണ് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതാം സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും ഒരു വാല്യൂ എൻ്റെ കൺസോളിലേക്ക് അതായത് റൈറ്റ് സൈഡിലുള്ള ഈ കൺസോളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ പ്രിൻ്റ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിൻ്റെ എഴുതുന്ന രീതി ഇങ്ങനെയാണ് പ്രിൻ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത് ഓക്കെ ഈ എഴുതുന്ന രീതിക്ക് പറയുന്നത് സിൻറ്റാക്സ് എന്നാണ് ഓക്കെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവസാനിപ്പിക്കേണ്ടത് ഡാർട്ടിൽ സെമി കോളൻ ഉപയോഗിച്ചാണ് അത് ഞാനൊരു സെമി കോളിന് കൊടുത്തു ഓക്കെ ഞാനിതിവിടെ റൺ ചെയ്യുകയാണെങ്കിൽ എററായിരിക്കും സംഭവിക്കുക അതെന്താണെന്ന് നമുക്ക് നോക്കാം റെഡ് കളറിലാണ് എററുകൾ വരുന്നത് റൈറ്റ് സൈഡിൽ കൺസോളിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇതിവിടെ എറർ വന്നത് അതായത് എല്ലാ ഡാറ്റ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ എല്ലാ ഡാറ്റ് പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെയിൻ ഫങ്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ആ മെയിൻ ഫങ്ഷൻ നമുക്കില്ല ഓക്കെ അതായത് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി ആണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻറ്റിനെയാണ് നമ്മൾ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സോ നമ്മൾ എന്ത് ചെയ്യണം ആ മെയിൻ ഫങ്ഷൻ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരണം അതിനായിട്ട് ഞാൻ മെയിൻ കൊടുക്കുന്നു മെയിൻ ഫങ്ഷൻ കൊടുത്തു അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്തു മെയിൻ ഫങ്ഷൻ്റെ തുടക്കം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കേളി ബ്രൈസസ് യൂസ് ചെയ്തത് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ക്ലോസിങ് കേളി ബ്രൈസസ് ഞാൻ യൂസ് ചെയ്യുന്നു അപ്പോൾ മെയിൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷനുള്ളിലാണ് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഞാനിത് റൺ ചെയ്യുകയാണ് അപ്പോഴേക്കും നമുക്കിവിടെ ഔട്ട് പുട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഞാനിതിനുള്ളിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ് വാർ ഡെമോ ഈക്വൽ ടു ഫോർട്ടി ടു ഓരോ ഡേറ്റയ്ക്കും ഓരോ ടൈപ്പുണ്ട് ഇതിനെപ്പറ്റി പിന്നീട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക ഓരോ ഡേറ്റയ്ക്കും ഓരോ ടൈപ്പുകളുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർട്ടി ടു എന്ന് പറയുന്നത് ഒരു നമ്പറാണ് അല്ലേ അതൊരു ഇൻറ്റീജിയർ ടൈപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഡബിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതൊരു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു സ്ട്രിങ് ടൈപ്പാണ് അതായത് ക്യാരക്ടേഴ്സ് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത് അതിനെ നമുക്ക് സ്ട്രിങ് ടൈപ്പ് എന്ന് വിളിക്കാൻ സാധിക്കും അപ്പോൾ വാർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് നമുക്കറിയില്ല ബട്ട് നമുക്ക് നമ്മുടെ വേരിയബിളിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വാർ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇവിടെ കാണാൻ സാധിക്കും ഡെമോ എന്ന് പറയുന്നത് ഇതൊരു വേരിയബിളാണ് ഈ ഡെമോയിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫോർട്ടി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതൊരു ഇൻറ്റീജിയർ ടൈപ്പാണ് ഇപ്പോൾ ഈ രണ്ട് സ്ലാഷ് ഇട്ട് ഞാൻ നൽകിയിരിക്കുന്നത് ഇതിന് പറയുന്നതാണ് കോമൻ്റ് എന്നാണ് പറയുക അത് ഒരിക്കലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ എക്സിക്യൂട്ട് ചെയ്യില്ല നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാനത് അങ്ങനെ എഴുതിയത് ഓക്കെ അപ്പോൾ ഇവിടെ ഫോർട്ടി ടു കാണാൻ പറ്റും ഈ ഫോർട്ടി ടുവിനെ നമുക്ക് കോമൺ ആയിട്ട് എന്തെന്ന് വിളിക്കാം നമ്പർ ലിറ്ററൽ എന്ന് വിളിക്കാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെമോ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണണം എൻ്റെ കൺസോളിൽ പ്രിൻ്റ് ചെയ്യണം എങ്ങനെയായിരിക്കും ചെയ്യാൻ സാധിക്കാം വളരെ സിമ്പിളാണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എൻ്റ് ചെയ്യാനായിട്ട് സെമി കോളം നൽകുന്നു ദെൻ ഫൈനലി റൺ ചെയ്യുന്നു സോ എനിക്കിവിടെ ഫോർട്ടി ടു എന്ന് കിട്ടിയിരിക്കുകയാണ് ഓക്കെ അടുത്തത് നിങ്ങൾക്കുള്ളൊരു ചാലഞ്ചാണ് നിങ്ങളുടെ പേര് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നിട്ട് അത് പ്രിൻറ് ചെയ്യുക നിങ്ങളത് സക്സസ്ഫുള്ളായി ചെയ്തതെന്ന് കരുതുന്നു ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ് വാ എന്ന് കൊടുക്കുന്നു ഈക്വൽസ് ഞാനൊരു നെയിം കൊടുക്കുന്നു നിക്കിൽ ദെൻ സെമി കോളം കൊടുക്കുന്നു ദെൻ ഇനി എനിക്ക് പ്രിൻ്റ് ചെയ്യണം അതിനായിട്ട് പ്രിൻ്റ് കൊടുക്കുന്നു നെയിം കൊടുക്കുന്നു സെമി കോളം കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഈ ഡബിൾ കോഡ്സിനുള്ളിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കാരണം അതെന്താണ് ഇതൊരു സ്ട്രിംഗ് സ്ട്രിങ് വാല്യൂ ആണ് അതുകൊണ്ടാണ് ഞാൻ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തത് ഓക്കെ സ്ട്രിങ് എപ്പോൾ നൽകിയാലും ഡബിൾ കോട്ട് അല്ലെങ്കിൽ സിംഗിൾ കോട്ടിലായിരിക്കും നമ്മൾ ഇത് നൽകുക സോ നമുക്കത് റൺ ചെയ്യാം എനിക്ക് നിഖിൽ നിന്ന് കൺസോളിൽ ഔട്ട് പുട്ട് കിട്ടിയിരിക്കുകയാണ് ഇനി ഡേറ്റാ ടൈപ്പിനെ പറ്റിയും വേരിയബിൾസിനെ പറ്റിയും അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും